1700 മുതൽ 1800 വരെയുള്ള 100 വർഷക്കാലത്തിനിടയിൽ തിരുവിതാംകൂർ ഭരിച്ച പ്രഗത്ഭമതികളായ രണ്ട് രാജാക്കന്മാരുടെ കഥ സിനിമയാക്കാൻ ഒരുങ്ങി കെ മധു. ആധുനിക തിരുവിതാംകൂറിന്റെ രാജശില്പിയും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിതി നടത്തിയ ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സംഭവ ബഹുലമായ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ആദ്യ സിനിമ എത്തുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കിങ് ഓഫ് ദി ട്രാവൻകൂർ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. പീറ്റർ ഹെയ്ൻ രണ്ട് ചിത്രങ്ങളുടെയും യുദ്ധരംഗങ്ങളും സംഘടന രംഗങ്ങളും ഒരുക്കും. ഒന്നാം ഭാഗമായ മാർത്താണ്ഡവർമ്മയിൽ മാർത്താണ്ഡവർമ്മയായി വേഷമിടുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ താരമാണ്. താരവുമായുള്ള കരാർ ഇതിനകം ആയിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ധർമ്മരാജയിൽ ധർമ്മരാജാവായി പരിഗണിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ നടന വിസ്മയമായ മറ്റൊരു താരത്തെയാണ്. ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരു വൻ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടാകും. ഒപ്പം ഹോളണ്ടിലെയും UK-യിലെയും നടീനടന്മാരും ചിത്രത്തിൽ അണിനിരക്കും. ഇന്ത്യയിലെയും ഹോളിവുഡിലെയും പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് അണിയറയിൽ. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്ന രണ്ട് ചിത്രങ്ങളുടെയും ചിത്രീകരണം 2018 ആഗസ്റ്റിൽ ആരംഭിക്കും. തന്റെ ചലച്ചിത്ര ജീവിതത്തിലെ സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരമാണിതെന്ന് സംവിധായകൻ കെ മധു പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി.